പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ സഹോദരങ്ങളെ, ചൊവ്വാഴ്ചയായിട്ടോ നമ്മുടെ മറ്റന്നാളാണ്. നമ്മുടെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനി പ്രത്യേകിച്ച് പത്താം ക്ലാസ് പ്ലസ് ടുവിലേക്ക് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ സെന്റ് മേരീസ് ധ്യാന കേന്ദ്രത്തിലെ പ്രാർത്ഥന ശുശ്രൂഷ നമ്മൾ പ്രത്യേകമായിട്ട് വരുന്ന വ്യാഴാഴ്ചയിലെ ശുശ്രൂഷയിലെ അങ്ങനെയുള്ള മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കും. പരീക്ഷണം, പേടി, ഭയം, അതുപോലെ തന്നെ ഭയങ്കര ഉത്കണ്ഠ, ഇങ്ങനെയുള്ളവർക്ക് വേണ്ടിയൊക്കെ നമ്മൾ ശക്തമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ഉൽപ്പത്തിയുടെ പുസ്തകത്തിലെ 6:22 അവിടെ വചനം എങ്ങനെയാണ്? ദൈവം കൽപ്പിച്ചതുപോലെ തന്നെ നോഹ പ്രവർത്തിച്ചു. ദൈവം കൽപ്പിച്ചതുപോലെ, ദൈവം എന്താണ് നോഹയോട് കൽപ്പിച്ചത്? അതായത് നമ്മൾ ഉൽപ്പത്തിയുടെ 6:5 ആദ്യ ഭാഗത്ത് കാണുന്നുണ്ട്, ആ തലമുറയിലെ കറയറ്റ മനുഷ്യനാണ് നോഹ. നീതിമാനായിരുന്നു ആ തലമുറയിലെ കറയറ്റ മനുഷ്യൻ. ഓ, ദൈവമായ കർത്താവ് നോഹയോട് പറയാണ്, നീ ഒരു ഒരു പെട്ടകം നിർമ്മിക്കണം, ഇവിടെ പ്രളയം വരാൻ പോവാണ്. അതായത് അന്ന് വരെ അവിടെ പ്രളയമൊന്നും വന്നില്ല. ദൈവത്തിൻ്റെ കൽപ്പന സ്വീകരിക്കുന്ന സമയത്ത് അവിടെ പ്രളയമൊന്നുമില്ല. പക്ഷേ ദൈവമാണ് തന്നോട് കൽപ്പിച്ചത് എന്ന ഒറ്റ കാരണത്താൽ ദൈവം പറഞ്ഞതുപോലെ തന്നെ ദൈവം നോഹ, പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വാക്ക് അക്ഷരം പ്രതി അനുസരിക്കുകയാണ്. അത് നോഹയ്ക്കും കുടുംബത്തിനും തലമുറയ്ക്കും സഹോദരങ്ങളെ അത് ഒരു അനുഗ്രഹമായി മാറി. പ്രൈസ് ദ ലോർഡ്. സഹോദരങ്ങളെ, നമ്മുടെ നോമ്പിൻ്റെ ദിനങ്ങളിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കാനുള്ള അവസരമാണ് ഓരോ നോമ്പിൻ്റെ കാലഘട്ടവും. അപ്പോൾ അതുകൊണ്ട് വരുന്ന തിങ്കളാഴ്ച വിഭൂതിയാണ്. അപ്പോൾ ഈ നോമ്പിൽ ഏറ്റവും തീക്ഷ്ണതയോടുകൂടി നോമ്പൊക്കെ എടുക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം. അതെന്തിനാണെന്നറിയാം ഓർത്ത സഹോദരങ്ങൾ? കർത്താവിൻ്റെ സ്വരം ശരിയാം വണ്ണം ശ്രവിക്കുവാൻ നോമ്പിൻ്റെ കാലഘട്ടം നമ്മെ പ്രാപ്തരാക്കും. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കൃപയ്ക്ക് വേണ്ടി പ്രത്യേകിച്ച് നോമ്പിനൊക്കെ കുറേ കൂടി അടുത്ത് നമുക്ക് ഒരുങ്ങാം. വരുന്ന വ്യാഴാഴ്ചയിലെ കാര്യങ്ങൾ മറന്നേക്കരുത്. അന്നേ ദിവസത്തിൽ 3 രഹസ്യങ്ങൾ ചൊല്ലിയിട്ടാണ് നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കേണ്ടത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി. ഈശോ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും.